എവിടെയൊക്കെ അന്വേഷിച്ച് നടന്നു എന്റെ ശേഖരം കുട്ടിയെ. നീ മൂവന്തിക്ക് ഇവിടെ വന്നിരിക്കൂ എന്ന് ആരെങ്കിലും കരുതിയോ? കുട്ടം വീട്ടിൽ വന്ന ഒരേ കരച്ചില്. നീ അവനെ വഴക്കു പറഞ്ഞു എന്നോ അടിച്ചു എന്നോ എന്തൊക്കെയോ പറയണം കേട്ടു. എന്താണോ കാര്യം? അവൻ പറഞ്ഞില്ലേ? അവൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാനാണെങ്കിൽ പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് വരണോ? ഞാൻ അവനോട് പറഞ്ഞു നീ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടാവുന്നു. വഴക്ക് പറഞ്ഞതിലല്ല, അടിച്ചതിലാ അവൻ ഏറ്റവും വലിയ വിഷമം. ഇത്രയും പ്രായമായ ഒരു ചെക്കൻ്റെ കരണക്കുറ്റിക്കൊക്കെ അടിക്കാന്ന് വെച്ചാ. ഏതായാലും നീ അവനെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കണം. സാരമില്ലടാ പോട്ടേന്ന്, നീ ഒന്ന് പറഞ്ഞാൽ അതി തീരും എല്ലാം. ഒന്നുമില്ലേലും അവൻ നിന്റെ പെങ്ങളെ കെട്ടാൻ പോണല്ലേ? അതിന് നടക്കുമെന്ന് തോന്നില്ല. എന്ന് വെച്ചാ? അങ്ങനെ ഒരു ബന്ധത്തെപ്പറ്റി മാഷിനി ആലോചിക്കണ്ട. എനിക്ക് മനസ്സിലാവണില്ല. മാഷപ്പോ നീ നീ കാര്യം എന്താന്ന് പറ. മാഷൊന്ന് പോണണ്ടോ? എനിക്ക് ഇത്തിരി സ്വൈര്യം വേണം. ശേഖരൻകുട്ടി, അതെ ശേഖരൻകുട്ടി തന്നെയാ. എന്നെ ഒന്ന് വെറുതെ വിട്, ഇവിടെ നിന്ന് പോയിത്തോ. നീ ഇത് പറയണം, എന്നോട് നീ ഇങ്ങനെ തന്നെ പറയണം. ഞാൻ പോവാ. നീ ഇത്രയും വലിയ ആളായത് ഞാൻ അറിഞ്ഞില്ല ശേഖരൻകുട്ടി. ഇത്രയും വളർന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. നന്നായി വരും, നീ നന്നായി വരും. രാജകുമാരിയെ പോലൊരു പെണ്ണിനെ അച്ഛൻ കൊണ്ടുതരും. വേണ്ട, എനിക്ക് ഒരു രാജകുമാരിയും വേണ്ട. മീനാക്ഷിയെ മതി, അവളെ മതി എനിക്ക്. മറന്നുകളെ, അങ്ങനെ ഒരുത്തനെ കണ്ടിട്ടേയില്ലാന്ന് കൂട്ടിയാ മതി. നിന്നെ എനിക്ക് മനസ്സിലാവും, ഈ അച്ഛന് മനസ്സിലാവും. പക്ഷേ നമ്മുടെ കുട്ടൻ, അവനെ ഇത്തിരി നീ മനസ്സിലാക്ക്, ഒരിത്തിരി. അപ്പോഴത്തെ ദേഷ്യത്തിന് വല്ലതും ചെയ്തായിരിക്കും, അല്ലാണ്ട് അല്ലാണ്ട് എങ്ങനെ ചെയ്യോ? നമുക്കറിയാത്തതാണോ ശേഖരൻകുട്ടിയെ? നമ്മുടെ കുട്ടിയല്ലേ അവനും? അല്ലേ, അങ്ങനല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്റെ കുട്ടനൊക്കെ കൂടുതൽ സ്നേഹമായിരുന്നില്ലേ എനിക്കവനെ? ഇനിയും ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ അവൻ എന്നെ അടിച്ചേനെ, അറിയോ? ഈ പാവൻ റിട്ടയർഡ് വാദ്യാർക്ക് ഇതിക്കുള്ളിൽ താഴാൻ പറ്റില്ലായിരുന്നു, സത്യം.